ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഏറുമാടം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയാണ്. തോടിൻ്റെ സൈഡിലായിട്ടൊരു ഏറുമാടം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഏറുമാടം ഉണ്ടാക്കുന്നതിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത്. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് കാഴ്ചകളിലോട്ട് പോകാം. മുള ഉപയോഗിച്ചാണ് ഈ ഏറുമാടം നിർമ്മിക്കുന്നത്. അതിന് വേണ്ട മുള വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയും മുള നീളം കണക്കാക്കി മുറിച്ചെടുക്കുകയാണ്. തോടിനോട് ചേർന്ന് തന്നെയാണ് ഈ ഏറുമാട് നിർമ്മിക്കുന്നത്. ഇപ്പോൾ കുഴിയെടുത്ത് ഏറുമാടത്തിൻ്റെ തൂണുകൾ ഉറപ്പിക്കുകയാണ്. മുള കൊണ്ടുള്ള തൂണുകളാണ് ഉറപ്പിക്കുന്നത്. ഏറുമാടത്തിൻ്റെ തൂണുകൾ നല്ല രീതിയിൽ വെള്ളത്തെ ഉറപ്പിക്കുകയാണ്. ഏറുമാടം നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കൂടുതൽ മുള മുറിച്ചെടുക്കുകയാണ്. ഇവിടെ അളവിനനുസരിച്ച് കൃത്യമായിട്ട് മുറിച്ചെടുക്കുകയാണ്. ഏറുമാടത്തിൻ്റെ തൂണുകളെല്ലാം മണ്ണിലുറപ്പിച്ചതിന് ശേഷമുള്ള കാഴ്ചയാണിത്. ഇപ്പോൾ തൂണുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് മുളയാണ് ഉപയോഗിക്കുന്നത്. ഏറുമാടത്തിൻ്റെ എല്ലാ തൂണുകളെയും മുള ഉപയോഗിച്ചുകൊണ്ട് തന്നെ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുകയാണ്. കയറുകൊണ്ട് നല്ല വെളുത്തേല കെട്ടിയിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഏറുമാടത്തിൻ്റെ മേൽക്കൂര നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് പരുത്തിക്കമ്പ് ഉപയോഗിച്ചിരിക്കുന്നത്. പരുത്തിക്കമ്പ് മുളയ്ക്കകത്തിലേക്ക് കുത്തിയിറക്കിയിരിക്കുകയാണ്. ഇത് മേൽക്കൂര പണിയുന്നതിന് വേണ്ടിയാണ്. ഏറുമാടത്തിന് മുകളിലെ ഓലം മെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏറുമാടം നിർമ്മിക്കുന്നതിന് ഇനിയും മുളകൾ ആവശ്യമായിരുന്നു. അപ്പോൾ അതും കൂടെ വെട്ടിക്കൊണ്ട് വന്ന് ഇപ്പോൾ മുറിച്ചെടുക്കാൻ പോവുകയാണ്. ആവശ്യത്തിലുള്ള നീളത്തിൽ മുറിച്ചെടുക്കാൻ പോവുകയാണ്. ഏറുമാടത്തിൻ്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതുവരെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ ഇത്രയാണ്. മുളയും പരുത്തിക്കമ്പ് ഉപയോഗിച്ചാണ് ഇതുവരെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയിരിക്കുന്നത്. മേൽക്കൂരയ്ക്ക് വേണ്ടിയാണ് പരുത്തിക്കമ്പ് ഉപയോഗിച്ചിരിക്കുന്നത്. താഴ്വശത്ത് മുളയും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് ഈ ഏറുമാടം നിർമ്മിക്കുന്നത്. കയറുപയോഗിച്ച് മുളകളെല്ലാം നല്ല വെള്ളത്തിൽ മുറുക്കി കെട്ടുകയാണ്. ഏർമാടത്തിൻ്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മേൽക്കൂര കെട്ടുകയാണ്. തോടിൻ്റെ സൈഡിൽ തന്നെയാണ് ഏർമാടം
തോട്ടിലെ കാഴ്ചകൾ കണ്ട് ഇവിടെ ഇരിക്കാനൊക്കെ നല്ലതായിരിക്കും. ഇതാണ് ഏർമാടത്തിൻ്റെ ഇപ്പോഴത്തെ കാഴ്ച. ഇപ്പം നിർമ്മാണം ഏകദേശം പൂർത്തിയായെന്ന് പറയാം. ഇനി കുറച്ച് നിർമ്മാണ പ്രവർത്തികളും കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. ഏർമാടത്തിൻ്റെ മേൽക്കൂരയിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഓലമേയാനാണ്, ഓലം മടങ്ങിയിട്ട് മേയാനാണ്. മഴ പെയ്യുമ്പോൾ നനയാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. മേൽക്കൂരയിൽ ഇടുന്നതിന് വേണ്ടിയുള്ള ഓലയാണിത്. ഓല മടങ്ങി വച്ചിരിക്കുകയാണ്. ഇത് ഇനിയും അതിന് മുകളിലേക്ക് വെക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഏർമാടത്തിൻ്റെ മേൽക്കൂരയിൽ ഓല മേങ്ങിയിരിക്കുന്നതിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഒരു സൈഡ് മാത്രമേ ഓല ഇട്ടിട്ടുള്ളൂ, അടുത്ത സൈഡും കൂടെ ഓല ഇടാനാണ്. ഇപ്പോൾ ഏർമാടത്തിൻ്റെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതുവരെയുള്ള നിർമ്മാണ പ്രവർത്തികളാണ് ഇതിൽ കാണുന്നത്. ഇപ്പം ഏകദേശം പൂർത്തിയാവാറായിട്ടുണ്ട്. ഇനിയും ഏർമാടത്തെ പലക ഇടാനാണ്, മുളയുടെ മണ്ടയ്ക്ക് പലക നിർത്താനാണ്. തോടിൻ്റെ സൈഡിൽ നിൽക്കുന്ന ഏർമാടം മനോഹരമായ ഒരു കാഴ്ചയാണ്. ഏർമാടത്തിൻ്റെ അകത്തെ കാഴ്ചകളാണ് ഇപ്പോൾ കാണിക്കുന്നത്. തോട്ടിലെ കാഴ്ചകൾ കണ്ടുകൊണ്ടൊക്കെ ഇവിടെ ഇരിക്കാം. വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഇരുന്ന് തോട്ടിലെ കാഴ്ചകൾ കാണുകയും ചൂണ്ടയിടുകയൊക്കെ ചെയ്യാം. ഏർമാടത്തിൻ്റെ മുകളിൽ പലകകളെല്ലാം നിരത്തിക്കഴിഞ്ഞ് ഏർമാടത്തിൻ്റെ മുകളിലോട്ട് ചവിട്ടിക്കയറുന്നതിന് വേണ്ടി ഇവിടെ ഒരു മുള വച്ചിട്ടുണ്ട്. ഇവിടെയാണ് അകത്തോട്ട് കയറുന്നതിനുള്ള വാതില്. ബാക്കി മൂന്ന് സൈഡും മുള രണ്ടായിട്ട് കീറിയതിന് ശേഷം അത് വെച്ചിട്ടുണ്ട്. അതിൽ ചാടിയിരിക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ ഏർമാടത്തിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇനി വളരെ കുറച്ച് പണികളോട് മാത്രമാണ് ബാക്കിയുള്ളത്.
ഏർമാടത്തിന്റെ അകത്തു നിന്നുള്ളൊരു കാഴ്ചയാണിത്. അങ്ങനെ ഏർമാടത്തിന്റെ പണിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഏർമാടത്തിന്റെ അകത്ത് പലകയാണ് നിരത്തിയിരിക്കുന്നത്. ഗൈസ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഉദ്ദേശിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇതുപോലത്തെ മറ്റു വീഡിയോ ആയിട്ട് വരാം. അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.